വാഹന ഉടമകളുമായി പോർമുഖം തുറന്ന് വെയിൽസ്. കൺജക്ഷൻ ചാർജ് കാർഡിഫിലും ഏർപ്പെടുത്താൻ നീക്കം. ബസ്സുകളെ വേഗത പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യം. 50 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. ഗാസ മുനമ്പിലെ എല്ലാ മേഖലകളിലും അധിനിവേശ സേനയുടെ എല്ലാ സൈനിക നടപടികളും നിർത്തലാക്കും. വെടിനിർത്തൽ കരാറിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രായേൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിൽ ടണലിൽ കുടുങ്ങിയ തൊഴിലാളികൾക്കായുള്ള രക്ഷാദൌത്യം വിജയത്തിനരികെ. ഇനി തുറക്കാൻ 15 മീറ്റർ കൂടി. തെറ്റിദ്ധരിപ്പിക്കുന്നതും വ്യാജവുമായ എല്ലാ പരസ്യങ്ങളും പതഞ്ജലി ആയുർവേദിക് അടിയന്തരമായി നിർത്തണം. ഇല്ലെങ്കിൽ ഓരോ ഉൽപ്പന്നത്തിനും 1 കോടി പിഴയിടും. പതഞ്ജലിക്ക് മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെയും യങ് ഇന്ത്യയുടെയും 751 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. സ്കൂൾ കുട്ടികളെ നവകേരള സദസ്സിൽ എത്തിക്കണം. അച്ചടക്കമുള്ളവർ മതിയെന്ന് നിർദ്ദേശം. അവർക്ക് നല്ല ബുദ്ധി തോന്നിയിട്ടുണ്ട്. കൊടിയുമായി ആരും ചാടി വരുന്നത് കണ്ടില്ല. മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പാതയോരങ്ങളിലെ അനധികൃത ബോർഡ്, ബാനർ, കൊടി 5000 രൂപ പിഴ ചുമത്താനും ഇത് സ്ഥാപിച്ചവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കുവാനും സർക്കാർ നിർദ്ദേശം നൽകി.